ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മുടെ BSF ൽ നിന്നും ഒരു ഇമ്പോർട്ടൻ്റ് നോട്ടീസ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ BSF 2023 വിളിച്ചിട്ടുണ്ടായിരുന്ന ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടൊരു നോട്ടീസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരുപാട് പേർക്ക് സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് ഈ ഒരു നോട്ടീസിലൂടെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതായത് BSF 2023 വിളിച്ചിട്ടുള്ള ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെൻറ്റ് 1254 വേക്കൻസിക്ക് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് ഫേസ് 1 എന്ന് പറയുന്നത് റിട്ടേൺ എക്സാം എന്നായിരുന്നു നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിലും അല്ലെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷനിലും ഉണ്ടായിരുന്നത്. എന്നാൽ അതിലിപ്പോൾ BSF ചേഞ്ച് വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ ഫേസ് 1 എന്ന് പറയുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്നിവയാണ്. അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആയിട്ട് 1.6 കിലോമീറ്ററോ അല്ലെങ്കിൽ 5 കിലോമീറ്റർ റണ്ണിങ്ങോ ആയിരിക്കും വരുന്നത്. അപ്പോൾ കൂടുതൽ സാധ്യത 5 കിലോമീറ്റർ റണ്ണിങ് തന്നെയാണ്. 5 കിലോമീറ്റർ ഓടാനായിട്ട് 24 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സെക്കൻഡ് ഫേസിലേക്ക് റിട്ടേൺ എക്സാം മാറ്റിയിരിക്കുകയാണ്. തേർഡ് ഫേസ് ഡോക്യുമെൻറ്റേഷൻ, ട്രേഡ് ടെസ്റ്റ്, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയാണ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് മെയ് മാസത്തിൽ 3ാമത്തെ ആഴ്ചയിൽ തന്നെ നടത്തുന്നതാണ്. അതായത് ഈ മാസം 3ാമത്തെ ആഴ്ചകളിൽ, അതായത് 21-ാം തീയതിക്ക് ശേഷം ഉള്ള ആ ഒരു ടൈമിലായിരിക്കും നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കുക. ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് സെക്കൻഡ് വീക്കിൽ വരും. അതായത് 14-ാം തീയതിക്ക് ശേഷമോ അതിന് മുമ്പായിട്ടോ തന്നെ ഈ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് പേർക്ക് സന്തോഷം ആയൊരു വാർത്ത എന്ന് തന്നെയാണ് എനിക്ക് കരുതാം. കാരണം ഒരുപാട് ക്യാൻഡിഡേറ്റ്സ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് ആദ്യം എക്സാം ആയതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ അയക്കാത്തവരുണ്ട്. അപ്പോൾ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്നായാലും നമ്മുടെ എക്സാം അറ്റൻഡ് ആദ്യം ഫിസിക്കലായാലും ഫസ്റ്റ് എക്സാം ആയാലും ആദ്യം മെഡിക്കലായി കഴിഞ്ഞാൽ പോലും നമ്മുടെ എക്സാം അറ്റൻഡ് എപ്പോഴും ഏതൊരു ഫേസിൽ വന്നിട്ട് ആയാലും തേർഡ് ഫേസ് ആയാലും ഫസ്റ്റ് ഫേസിലായാലും നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരുപക്ഷെ ഫസ്റ്റ് ഫിസിക്കലായാൽ ഫിസിക്കൽ കിട്ടി എന്നുള്ളൊരു ഒരു ചൂടിൽ പഠിക്കാം എന്നുള്ളൊരു വിചാരത്തിലൊക്കെ ആയിരിക്കാം. അങ്ങനെ അതെന്തോ ആയിക്കോട്ടെ, ഒരുപാട് പേർക്ക് സന്തോഷം പകരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ റിക്രൂട്ട്മെൻറ്റിന് ഫസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ അയച്ച കാൻഡിഡേറ്റ്സ് എല്ലാവരും തന്നെ ഫിസിക്കലിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഉടൻ തന്നെ വരുന്നതാണ്. അതിനുശേഷം അടുത്ത ആഴ്ചകളിൽ തന്നെ അഡ്മിറ്റ് കാർഡ് വന്ന അടുത്ത ആഴ്ചകളിൽ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ടെസ്റ്റിന് ടൈം ലഭിച്ചില്ല എന്നുള്ളൊരു കാരണം ആരും പറയാൻ പാടില്ല. എല്ലാവരും ഉടൻ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ വർക്കൗട്ട്സ് എല്ലാം തന്നെ ചെയ്യേണ്ടതാണ്, എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. കേരളത്തിന് സെപ്പറേറ്റ് വേക്കൻസിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരങ്ങൾ എല്ലാ ക്യാൻഡിഡേറ്റ്സും ഉപയോഗപ്പെടുത്തുക.